മസ്ക് ട്വിറ്റർ സിഇഒ സ്ഥാനം രാജിവെക്കുമോ? മസ്ക് രാജിവെച്ചാൽ തന്നെ പകരം ആരായിരിക്കും? ലോകം മുഴുവൻ ഇപ്പോൾ ഈ ചോദ്യത്തിന് പിന്നാലെയാണ്. കഴിഞ്ഞ ദിവസം ട്വിറ്റർ മേധാവിയായി താൻ തുടരണോ വേണ്ടയോ എന്ന് മസ്ക് നേരിട്ട് ട്വിറ്ററിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയിരുന്നു. ട്വിറ്ററിൽ നടത്തിയ വോട്ടെടുപ്പ് ശരിക്കും മസ്കിനേറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. 57.5% പേരാണ് മസ്ക് ട്വിറ്ററിൻ്റെ പടിയിറങ്ങണമെന്ന് പറഞ്ഞത്. 42.5% ഉപഭോക്താക്കൾ മാത്രമാണ് മസ്ക് തുടരണമെന്ന് അഭിപ്രായപ്പെട്ടത്. 1,75,00,000 പരം ആളുകളാണ് ഈ വോട്ടെടുപ്പിൽ പങ്കാളികളായത്. ആലോചിച്ച് വോട്ട് രേഖപ്പെടുത്തണമെന്നും ഇതിനനുസരിച്ച് ട്വിറ്റർ പോളിസികളിൽ മാറ്റം വരുമെന്നും മസ്ക് ട്വീറ്റ് ചെയ്തിരുന്നു എന്നതാകാം മസ്കിനെതിരായത്. ട്വിറ്ററിൽ മസ്ക് കൊണ്ടുവന്ന പുതിയ സംവിധാനങ്ങളാണോ, അതോ മെറ്റയിലടക്കം മസ്കിൻ്റെ പുതിയ സമീപനങ്ങൾക്കുള്ള ഉപഭോക്താക്കളുടെ തിരിച്ചടിയാണോ ഇപ്പോഴത്തെ ഈ വോട്ടെടുപ്പിൻ്റെ റിസൾട്ട്? ഇനി ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം മസ്കിൻ്റെ നിലപാടെന്താണെന്നറിയാമോ? ട്വിറ്റർ സിഇഒ സ്ഥാനം രാജിവെക്കാം, പക്ഷേ പകരക്കാരനെ കണ്ടെത്തണം. ഇതാണ് മസ്കിൻ്റെ മറുപടി. ജോലി ഏറ്റെടുക്കാൻ മാത്രം വിഡ്ഢിയായ ഒരാളെ കണ്ടെത്തിയാലുടൻ താൻ സിഇഒ സ്ഥാനം രാജിവെക്കും. പിന്നീട് സോഫ്റ്റ്വെയർ സെർവറുകളുടെ മാത്രം ചുമതല ഏറ്റെടുക്കുമെന്നും മസ്ക് ട്വിറ്ററിൽ കുറിച്ചു. വോട്ടെടുപ്പ് ആരംഭിച്ച 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഫലം മസ്കിനെതിരാകുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. വെറുതെ ഒരു സിഇഒയെ കണ്ടെത്തലല്ല, മറിച്ച് ട്വിറ്റർ സജീവമായി നിലനിർത്താൻ കഴിയുന്ന ഒരു സിഇഒയെ കണ്ടെത്തുക എന്നതാണ് മസ്കിൻ്റെ ആവശ്യം. നേരത്തെയും ട്വിറ്ററിൽ മസ്ക് വോട്ടെടുപ്പ് നടത്തിയിരുന്നു. ഇനി മസ്കിനെ എന്തുകൊണ്ടാകും ആളുകളിങ്ങനെ വെറുക്കുന്നത്? അത്രത്തോളം നെഗറ്റിവിറ്റി നിറഞ്ഞൊരാളാണോ ഈ മസ്ക്? നമുക്ക് നോക്കാം. വിവാദങ്ങൾ തുടർക്കഥയാണ്, എന്നാൽ മസ്ക് വേറെ ലെവലിൽ തന്നെയാണ്. ഇലോൺ മസ്ക് എന്ന സ്വപ്ന വ്യാപാരിയെ നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇലോൺ മസ്ക് എന്ന ശതകോടീശ്വര വ്യവസായി വലിയ സ്വപ്നങ്ങളുടെ വ്യാപാരി കൂടിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുൻപ് അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ് എന്ന കമ്പനി നാസയിലെ 2 വിദഗ്ധരെ ബഹിരാകാശത്തെ അന്താരാഷ്ട്ര നിലയത്തിലെത്തിച്ചു. പിന്നീട് ഷട്ടിൽ സർവീസ് പോലെ കൂടുതൽ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ ഈ നിലയത്തിൽ ഇറക്കുകയും ചെയ്തിരുന്നു. വരുന്ന വർഷം ജപ്പാനിലെ ഒരു ധനാഢ്യനെ ചന്ദ്രനിലെത്തിച്ചുകൊണ്ട് അവിടേക്കുള്ള വിനോദയാത്രകൾക്ക് ആരംഭം കുറിക്കാനുള്ള യജ്ഞങ്ങൾ തകൃതിയായിട്ട് പുരോഗമിക്കുന്നുമുണ്ട്. ഇനി മറ്റൊരു സ്വപ്ന പദ്ധതി പറയുകയാണെങ്കിൽ, ചൊവ്വാഗ്രഹത്തിൽ ഒരു സ്ഥിരം കോളനി സ്ഥാപിച്ച് അവിടേക്ക് പ്രത്യേകം തയ്യാറാക്കിയ പേടകത്തിൽ മനുഷ്യരെ എത്തിക്കാനും പാർപ്പിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ട്വിറ്ററിൻ്റെ ഉടമസ്ഥത ഏറ്റെടുത്ത മസ്കിൻ്റെ വലിയ മോഹം ആ സമൂഹ മാധ്യമ തട്ടകത്തെ സർവ സൗകര്യങ്ങൾക്കുമുള്ള ആപ്പ് എന്ന നിലയിലേക്ക് വികസിപ്പിക്കുക എന്നതായിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് മനുഷ്യജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായി നാഡീവ്യൂഹ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ന്യൂറാലിങ്ക്. 6 വർഷത്തോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണ വികസന ദൗത്യങ്ങൾ, മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഉദ്ദേശ ലക്ഷ്യത്തിലെത്തിയാൽ വന്നു ചേരാൻ പോകുന്നത് അന്ധർക്ക് കാഴ്ചയും തളർവാദം ബാധിച്ചവർക്ക് ചലന സഹായവും പോലുള്ള സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരിക്കും. നോക്കൂ, എത്രത്തോളം വലിയ സ്വപ്നങ്ങളാണ് മസ്കിൻ്റെ ടു-ഡു ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞയാഴ്ച ന്യൂറോലിങ്കിൻ്റെ പ്രവർത്തന നേട്ടങ്ങളുടെ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ട് മസ്ക് പറഞ്ഞത് ആദ്യ വിജയം വെറും 6 മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ്. മസ്തിഷ്കവും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ സങ്കേതവുമായുള്ള സംഗമം ഒരുക്കാൻ കെൽപ്പുള്ള ഒരു കണ്ണി വികസിപ്പിച്ചെടുക്കുന്നത് അത് തലച്ചോറിൽ പറിച്ചു നടന്നതിനുമാണ് ഈ ദൗത്യത്തിൽ നിർണായകമാകുന്നത്. ന്യൂറോലിങ്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങളും മസ്കിൻ്റെ പ്രഭാഷണവും ഉൾപ്പെട്ട ഒരു വീഡിയോ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു. ഈ കമ്പനി രൂപകൽപ്പന നടത്തിയതും വികസിപ്പിച്ചെടുത്തതുമായ ഒരു നാണയ വലിപ്പത്തിലുള്ള ചിപ്പ് മുഖേനയാണ് മസ്തിഷ്കവും പുറത്തുള്ള ഡിജിറ്റൽ ഉപകരണവുമായുള്ള സമ്പർക്കമുഖം സജ്ജമാക്കിയിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയാൽ ശാക്തീകരിക്കപ്പെട്ട ഒരു കുഞ്ഞുപഗ്രഹമാണ് ഇത്. തലയോട്ടിയിൽ ഘടിപ്പിക്കുന്ന ചിപ്പിലെ അതിസൂക്ഷ്മ നാരുകൾ അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് ഒരു റോബോട്ടിക് സർജറി വഴി മസ്തിഷ്കത്തിലെ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗത്ത് തുന്നിച്ചേർക്കുന്നു. ഇലക്ട്രോഡുകളാൽ ബന്ധിപ്പിക്കപ്പെട്ട ചിപ്പിന് ന്യൂറോണുകൾ പുറപ്പെടുവിക്കുന്ന സന്ദേശങ്ങൾ വായിക്കാൻ പറ്റും. ന്യൂറോണുകൾ വഴിയാണ് ശരീരത്തിലെ മസിലുകൾക്കും നാഡികൾക്കും നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതും അതിനനുസൃതമായി അവ പ്രവർത്തിക്കുന്നതും. തലച്ചോറുമായി യോജിപ്പിക്കപ്പെട്ട ചിപ്പും കമ്പ്യൂട്ടറുമായുള്ള വയർലെസ് സമ്പർക്കത്തിലൂടെ നാഡീ സംബന്ധമായ തകരാറുകൾ സംഭവിച്ചവർക്ക് പോലും തങ്ങളുടെ ഇച്ഛയ്ക്കനുസരണമായിട്ട് കമ്പ്യൂട്ടർ ഡിജിറ്റൽ ഉപകരണങ്ങൾ റോബോട്ടിക് അവയവങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു.
പുത്തൻ സാങ്കേതിക വിദ്യയിലൂടെ ആദ്യം രണ്ട് സത്ഫലങ്ങളാണ് മസ്ക് ലക്ഷ്യമിടുന്നത്. അതിലൊന്ന് ഏതാണെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരിച്ചു നൽകുക. രണ്ടാമത്തേത് ശരീരത്തിലെ മസിലുകളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ നിലച്ചവർക്ക് സഹായഹസ്തം എത്തിക്കുക. അതിനുശേഷമുള്ള ലക്ഷ്യം വൈദ്യേതര സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ സങ്കേതം ഉപയോഗക്ഷമമാക്കുക എന്നുള്ളതാണ്. ഒരു ചിപ്പ് സ്വന്തം തലച്ചോറിൽ തന്നെ ഘടിപ്പിക്കുമെന്നാണ് മസ്ക് പറയുന്നത്. വെറുതെ ഇങ്ങനെ ഗീർവാണങ്ങൾ പറയുകയല്ല, തന്നിൽ തന്നെ പരീക്ഷണം നടത്താനും ഇദ്ദേഹം തയ്യാറാണ്. പുതിയ സാങ്കേതികവിദ്യയുടെ മേന്മകൾ മസ്ക് അവതരിപ്പിച്ചതിന് പിന്നാലെ അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് സ്വാഭാവികമായിട്ടും ഒരുപാട് പരാമർശങ്ങൾ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനി ഈ രംഗത്ത് വരുന്നതിന് വളരെ മുൻപ് തന്നെ മസ്തിഷ്കവും കമ്പ്യൂട്ടറും സംയോജിപ്പിക്കാനുള്ള ഉദ്യമങ്ങളും ആരംഭിച്ചിരുന്നു. ഇപ്പോഴും മറ്റ് സംരംഭകരും അതുപോലെ ഗവേഷകരും ഈ വഴിക്കുള്ള യജ്ഞങ്ങളിൽ സജീവമാണെന്ന കാര്യവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയുടെ ഹാർഡ്വെയർ മേഖലയിൽ ന്യൂറോ ലിങ്കിന് ഒരുപാട് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സോഫ്റ്റ്വെയർ കാര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശവും വരുന്നുണ്ട്. മസ്കിൻ്റെ കമ്പനിക്ക് പുതിയ സാങ്കേതിക വിദ്യ ഇതുവരെ പരീക്ഷിക്കാൻ കഴിഞ്ഞത് കുരങ്ങന്മാരിൽ മാത്രമായിരുന്നതും മനുഷ്യരിൽ അത് പരീക്ഷിക്കുന്നത് അത്രത്തോളം എളുപ്പമല്ലെന്നൊരു വസ്തുതയും ഉയർന്നു വരുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ പരിശോധനയ്ക്ക് ശേഷം അപകട സാധ്യതകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമായാലേ മനുഷ്യരിലുള്ള പരീക്ഷണത്തിന് അനുമതി കിട്ടൂ. എന്നാൽ അനുമതിക്ക് വേണ്ട ഒട്ടുമിക്ക രേഖകളും ബന്ധപ്പെട്ട സമിതികൾക്ക് ഇതിനകം സമർപ്പിച്ചുവെന്ന് മസ്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു. വൈകാതെ ഈ ഒരു അനുവാദം ലഭിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ മസ്ക് തൻ്റെ സമൂഹ മാധ്യമങ്ങളുടെ തലപ്പത്ത് തന്നെ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സംശയം. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.